അനൂർ കസ്റ്റഡി മരണത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി മരിച്ച താമിർ ജെഫ്രിയുടെ കുടുംബം രംഗത്ത് വന്നു. ഇന്നലെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അവരുടെ ആരോപണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണും, പരാതി കൊടുക്കും. നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടില്ലേ, അത്രയും വേദനാക്കിയിട്ട് അവൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും. പൊതുവെ അവൻ എല്ലാ കാര്യവും സത്യമായിട്ട് പറയണ, ഒരിക്കലും കള്ളം പറയുന്ന ആളല്ല. നീ എന്ത് ചെയ്താലും സത്യം പറയുന്ന ആളാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞുകൊണ്ടാണ് കൂടുതലും ഇവർ ഉപദ്രവിക്കാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നുമില്ല എന്ന് പറഞ്ഞാലാണല്ലോ അവർക്ക് കൂടുതലും പ്രശ്നമാണ്. കാരണം ഈ മറ്റുള്ളവരെ ഇടയിൽ ഇവർ ബലികേടായി എന്നാണ് ഞങ്ങൾക്ക്. കേസിൽ 8 പോലീസുകാരെ അന്വേഷണ വിധേയമായി ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ വാർത്ത ദീപക് തർമ്മണമാണ് പുറത്തുവിട്ടത്. ദീപക് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ ഈ താനൂറിലെ കസ്റ്റോഡിയൽ ഡെത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. കാരണം ചില പ്രേക്ഷകരൊക്കെ പറഞ്ഞു ഇദ്ദേഹം മയക്കുമരുന്ന് കടത്തുന്ന ആളാണ്, അപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിലൊക്കെ ഡീല് ചെയ്യണമെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരാളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ഒരു പോലീസുകാരനും അധികാരമില്ല, അവകാശമില്ല. കൂടുതൽ വിശദാംശങ്ങൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് ഈ വാർത്തയുടെ? എസ് കെ, ഇതിൽ ആഭ്യന്തര വകുപ്പും പോലീസ് മേധാവി ഉൾപ്പെടെ, അതായത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ്, അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ തുടങ്ങിയ പോലീസ് നേതൃത്വം ഇത് വളരെ ഗൗരവത്തിലെടുത്തിരിക്കുന്നു. മാത്രവുമല്ല, വളരെ കർശനമായ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇതിൽ നടക്കണം എന്നുള്ളതും ഇതിൽ അകപ്പെട്ട മുഴുവൻ ആൾക്കാർക്കെതിരെയും നടപടി ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശവുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയത്. ഇതേ തുടർന്നാണ് യഥാർത്ഥത്തിൽ DIG എസ് അജിത ബീഗം 8 പേരെ സസ്പെൻഡ് ചെയ്യുന്നത്. സമീപകാലത്ത് 8 പേരുടെ ഒരു കൂട്ട സസ്പെൻഷൻ കേരള പോലീസിൽ സമീപകാലത്ത് ഇത് ആദ്യത്തതാണ് എന്ന് വേണം നമുക്ക് പറയാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു സ്ക്വാഡ്, ഇത് താനൂർ DYSP നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ്. മയക്കുമരുന്ന് മാഫിയ അതുപോലെയുള്ള ഇല്ലീഗൽ ഓപ്പറേഷൻസ് പിടിക്കാൻ വേണ്ടിയുള്ള സ്ക്വാഡാണ്. ഈ സ്ക്വാഡാണ് തേഞ്ഞിപ്പാലത്ത് വെച്ച് ഈ താമിർ ജെഫ്രിയെ പിടികൂടുന്നത്. പക്ഷേ പിടികൂടിയതിന് ശേഷം മർദ്ദനമേറ്റു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ മർദ്ദന കാരണമാണോ മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും കൃത്യമായ വ്യക്തതയില്ല. ചിലപ്പോൾ അങ്ങനെ ആവുകയുമില്ല. പക്ഷേ ഏതായാലും കസ്റ്റോഡിയൽ ടോർച്ചറിങ് നടന്നിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇയാളെ മണിക്കൂറുകൾ മുൻപ് തേഞ്ഞിപ്പാലം സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നും പിടികൂടി താനൂരിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി ടോർച്ചർ ചെയ്തിട്ട് ഏതാണ്ട് അവശനായതിനു ശേഷമാണ് താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് പറയുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ പുതിയ സംഭവം, ഇതിൽ കുടുംബം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. കാരണം ഇതിൽ ഒന്ന്, ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളോ മയക്കുമരുന്ന് കച്ചവടക്കാരനോ ആണെങ്കിൽ അതിനെ നിയമപരമായി നേരിടേണ്ട രീതിയിൽ നേരിടുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യം, എസ് കെ, ഇയാളുടെ ഒപ്പം പിടികൂടിയ കുറച്ചുപേരെ വിട്ടയച്ചിട്ടുണ്ട്. അതിലേക്കും ഇപ്പോൾ സംസ്ഥാന ഇന്റലിജൻസ് ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ഈ കേസിന്റെ അന്വേഷണം കൈമാറിയിരിക്കുന്നു. ഒരു കാര്യം പ്രകടമായി വ്യക്തമാണ്, ആഭ്യന്തര വകുപ്പും സംസ്ഥാന പോലീസ് മേധാവിയും ലോ ആൻഡ് ഓർഡർ ADGP ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി കർശനമായ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ മലപ്പുറം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിൽ ചില കളികൾ ഉണ്ടോ എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് അവിടെ നിന്ന് മലപ്പുറം ബ്യൂറോയിൽ നിന്നും ലഭിക്കുകയാണ്. ചിലരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ, ഇത് ഒതുക്കി തീർക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി പോലീസ് തലപ്പത്ത് നിന്ന് തന്നെ പങ്കുവയ്ക്കുന്നുമുണ്ട്. SKN.